പിന്നെ എന്നെ എനിക്കെതിരെ ഉള്ള ഈ കോൺസ്പിറസി കേസ്, ദി ആർ ടെല്ലിംഗ് ദ ഹോണറബിൾ കോർട്ട് ദാറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ക്രെഡിബിലിറ്റി ഉള്ളതല്ല, ജെന്യുവൻ അല്ല, കള്ളമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒരു എവിഡൻസ് ഇല്ല. അപ്പോൾ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് ഒരു മിനിസ്റ്ററിൻ്റെ സ്ഥാനത്തിരുന്നപ്പോൾ കെ ടി ജലീൽ സാർ ചെയ്തു എന്നുള്ള എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാൻ എൻ്റെ ലോയറിന് കൊടുത്തിട്ടുണ്ട്. നാളെ നമ്മൾ കോടതിയിൽ അത് ഫയൽ ചെയ്യുന്നുണ്ട്. ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് ആരാണ് ചെയ്തതെന്നുള്ളത് നാളെ കൊണ്ട് അത് വെളിയിലാവും, അത് തെളിയും. അപ്പോൾ ഈ കെ ടി ജലീൽ സാർ എനിക്കെതിരെ കൊടുത്ത കോൺസ്പിറസി, യഥാർത്ഥത്തിൽ കോൺസ്പിറസി ആരാണ് ചെയ്യുന്നത്, ഒരു മിനിസ്റ്ററിന് പാടുന്ന കാര്യങ്ങളാണോ അല്ലെങ്കിൽ ചെയ്യാൻ പാടുണ്ടോ എന്ന് പോലും, അല്ലെങ്കിൽ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി ചെയ്തതാരാണെന്നുള്ളതും നാളെ തെളിയും. ഈ എൻ ഐ എ കൊണ്ടുവന്ന് എന്നെ ടെററിസ്റ്റ് ആക്ട് ചുമത്തി എന്നെ അകത്താക്കാൻ നോക്കിയ ശിവശങ്കർ സാറിനും ചീഫ് മിനിസ്റ്ററിനും മകളുടെയും കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴുള്ള ഇവരുടെ ഈ വെപ്രാളവും എല്ലാം ഇ ഡി ഈ കേസ് അന്വേഷിക്കുമ്പോൾ പുറത്തു വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കെ ടി ജലീലുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ തന്റെ കയ്യിലുണ്ട്, അത് പുറത്തു വിടുമെന്ന് മുമ്പും സ്വപ്ന പറഞ്ഞിരുന്നു. അത് പുറത്തു ആന്റി നാഷണൽ ആക്ടിവിറ്റി ആരാണ് ചെയ്തതെന്നുള്ളത് നാളെ ഞാൻ കോടതിയിൽ എന്റെ ലോയർ അഫിഡവിറ്റ് ഫയൽ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നാളെ കോർട്ടിൽ കൊടുക്കുന്നതായിരിക്കും. ദെൻ യു ഗൈസ് വിൽ അണ്ടർസ്റ്റാൻഡ് കെ ടി ജലീൽ സാർ കോൺസ്പിറസി കേസൊക്കെ കൊടുത്തതിൽ എന്തെങ്കിലും ബേസ് ഉണ്ടോ, അതോ ഞാൻ പറയുന്നതിൽ ജെനുവിനിറ്റി ഉണ്ടോ ഇല്ലേ, ഇതെല്ലാം തെളിയും. എന്തായാലും വളരെ സന്തോഷം ഇ ഡി അതിൻ്റെ നേരായ രീതിയിൽ ഒരു സന്ദീപ് നായറിനെ കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ ശിവശങ്കറോ അല്ലെങ്കിൽ കെ ടി ജലീൽ സാറോ ഇങ്ങനെ തുടങ്ങിയ ആൾക്കാരെ കൊണ്ട് ഇവർക്ക് ഇന്റർഫിയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയത് ഇവിടം വരെ കൊണ്ടെത്തിച്ചു. പക്ഷേ ഇനി അവരുടെ കൈവിട്ടത് പോകുന്നുള്ളത് ഉറപ്പാണ്. ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്.